Aliyans. പിന്നെ അപ്പൊ കുട്ടാ സാറിന്റെ അടുത്ത് പറഞ്ഞു എ സി റൂമിന് മാറ്റി തന്ന് എ സി അടിച്ചിട്ടേ ഭയങ്കര ജലദോഷം ഒന്ന് ആവുകയുള്ള ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വെക്കണേ മുത്ത് വരാറായില്ലേ എന്തോ മുത്ത് മുത്ത് അവിടെ ബർത്ത്ഡേക്ക് പോയപ്പല്ലേ അതിനത് വന്നില്ലേ ഇതുവരെ വരും വരും മണി ഏഴായില്ലേ ഇനി എപ്പോ വരണത് പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവില്ല വിളിച്ചോ അതാ എന്തോ വെളുക്ക വെളുക്ക പരിപാടിയാ ഉച്ചക്ക് എങ്ങാണ്ട് ബർത്ത്ഡേ എന്ന് പറഞ്ഞ് പോയല്ലേ ഇല്ലേ ഉച്ചക്ക് പോയ കൊച്ചു ഇത്ര സമയമായിട്ടും വരാറായില്ലേ ഇത് എന്തോ ബർത്ത്ഡേ വെളുക്ക വെളുക്ക എന്തോ ബർത്ത്ഡേ ആണ് വിളിക്കോട്ട് വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ കിട്ടണില്ല അത് ചിലപ്പോ തിരക്കായതുകൊണ്ടേ എടുക്കാത്തതായി ആർക്ക് തിരക്ക് അവക്ക് എന്താ തിരക്ക് അവൻ കളക്ടറാ നീ കളിക്കാതെ വിളിക്കണി അങ്ങോട്ട് വിളിച്ചിട്ട് റേഞ്ച് കിട്ടണില്ലല്ലോ റേഞ്ച് കിട്ടാൻ അവള് പോലെ കാട്ടിലോ കുന്നിലോ മലയിലോ എല്ലാം പോയ ഇല്ലല്ലോ നീ അങ്ങോട്ട് വിളിച്ചേ അത് അവള് റേഞ്ച് കിട്ടാത്തടുത്താ പോയേക്കുന്നേ റേഞ്ച് കിട്ടാത്തടുത്താ എവിടെ അവിടെ വേണി ഈ കൊച്ചിന്റെ വീട് ഇവിടെ ഇവിടെ സിറ്റിയിലല്ലേ താമസിക്കണേ അത് കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാവരും ഉണ്ടല്ലോ അവിടെ കുറെ കൂട്ടുകാരുണ്ട് അപ്പോ എല്ലാരും കൂടി പൊന്മുടിയിലേ പൊന്മുടിയിൽ കാണാൻ പോകുന്നു ഞാൻ ഒരു കാര്യം പറയാം രണ്ടു ദിവസം ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ തോന്നിയാസമാണ് പൊന്മുടിയിൽ അവിടെ ഇവിടെ നിറങ്ങാൻ ഇവിടെ ആ പ്രായമാണോ കൊച്ചിനെ തന്നെ അങ്ങനെ ഇവിടെ അച്ഛന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ കൊച്ചിന്റെ അച്ഛനും അമ്മയും ഉള്ള കാര്യം എനിക്ക് അറിയണ്ട അതിന് അച്ഛനും അമ്മ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പൊന്മുടിയിൽ എവിടെയെങ്കിലും പോകും അത് ഞാൻ കൊണ്ടുപോകും നീ പുറത്തേക്ക് പോണെന്ന് പറഞ്ഞല്ലേ എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ പോണ്ടാന്ന് പറഞ്ഞാണ് എന്നിട്ട് അതങ്ങ് വിട്ട് നീ ഇപ്പൊ പൊന്മുടി പോയേക്കണ് പറഞ്ഞനുസരിക്കണ പിള്ളേരായിരിക്കണം പറഞ്ഞനുസരിക്കണ അങ്ങനെ വളർത്തണോടി അങ്ങനെ ക്ലീറ്റ മടിയിലിരുത്തി പുനരിപ്പിച്ച് ചോദിക്കണത് മേടിച്ചു കൊടുക്കുമ്പോഴത്തേനും ആലോചിക്കണം പെങ്കുച്ചു ഭക്ഷണം ഞാൻ രണ്ട് അരി ഉണ്ട് ഇതിലെ ഇച്ചിരി മുറുക്കും ഒക്കെ മേടിച്ചു കൊടുക്കണേണ് കുഴപ്പം പിന്നെ കാറിന് പോയി ആര് കാറി കൊണ്ടുപോയി അവരുടെ വീട്ടുകാരും അറിയിക്കൊണ്ടോ അല്ലാതെ ആരും അറിയിക്കൊണ്ടോവാൻ അവരുടെ വീട്ടുകാർ ആരെ കൂടെ പോയിന്ന് പറയടി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ പോയിന്ന് പറ നീ അത് ചിന്നുന്റെ ആങ്ങളില്ലേ ചിന്നുന്റെ ആങ്ങളെ ആ എം ബി എക്ക് പഠിക്കുന്ന ചെറുക്കൻ്റെ കൂടെ ഏത് ചെറുക്കനടി അതിന് ആ ചിന്നുവിന്റെ ആങ്ങളെ ഇല്ലല്ലോ അത് ഒരു കൊച്ചല്ലേ ഉള്ളൂ ചിന്നുവിനും അവരുടെ അമ്മയുടെ അനിയത്തിയുടെ അമ്മയുടെ അനിയത്തിയുടെ യാവനെങ്കിലും വന്നു വിളിച്ചാൽ അതിന്റെ കൂടെ അങ്ങ് വിട്ടോ പെങ്കൊച്ചു പോണെന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു ബോധം ഇല്ല അല്ലേ ഇത് അവളോട് ഇത് ഞാൻ പറയണ അവളോട് പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ അവൾ തലേദിവസം മുതൽ ഒരു സാധനം കഴിച്ചിട്ടില്ല ലില്ലിയും പറഞ്ഞു അവൾ കഴിച്ചില്ലെങ്കിൽ ഇവിടെ കിടന്നു ചാവട്ടെ പിന്നെ അല്ലാതെ പുമ്പിള്ളേരെ മനുഷ്യനും ഒരു മനസ്സോനല്ല രണ്ടു ദിവസം ഞാൻ മാറിയില്ല ഇവിടെ ഞാൻ ചെയ്യണതാണോ കുഴപ്പമെന്ന് ചോദിച്ചു വിളിച്ചു നോക്കുതേ ലില്ലിയുടെ ഫോണാ കൊടുത്തു വിട്ടേക്കണത് അതിനകത്തിട്ട് വിളിച്ചിട്ട് കിട്ടണ്ടേ ഞാൻ എന്ത് ചെയ്യാനാ ഓ കില്ലിയുടെ ഫോണും കൊടുത്തു അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞോണ്ട് തന്നെയാണ് എല്ലാരും കൂടെ ചേർന്ന് അതിനങ്ങ് പാഴാക്കിക്കോ ലില്ലി ക്ലീറ്റ് അവള് വരും ക്ലീറ്റ് 7 മണിയല്ലേ ആയുള്ളൂ